നമസ്കാരം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അവകാശം അതിവേഗം എന്ന പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കൂത്താട്ടുളം നഗരസഭയിൽ മൈക്രോ പ്ലാനിൽ ഉൾപ്പെട്ട അതിദരിദ്രർക്ക് അവകാശ രേഖകൾ നൽകലും ഭക്ഷ്യക്കറ്റ് വിതരണവും കൂത്താട്ടുളം ടൗൺ ഹാളിൽ വെച്ച് നടന്നു. കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശ്വൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ഈ അവരെ കണ്ടെത്താൻ സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ആഹാരം, പാർപ്പിടം, വസ്ത്രം മുതലായ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സ്വയമേ കണ്ടെത്താൻ മാർഗമില്ലാത്ത ആളുകളെ അതിദരിദ്രങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ അവർക്ക് ആവശ്യമായ സഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അതിദരിദ്രം എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ട സേവനങ്ങളും അവർക്ക് ആവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങളും നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ അതിദരിദ്രരെ ഇല്ലാതാക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് അതിദരിദ്രർ എന്ന പട്ടികയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള അർത്ഥവത്തായ ഒരു ഉദ്ഘാടനമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാ കുടുംബങ്ങളിലും അതിഥികളിലെ എല്ലാ കുടുംബങ്ങളിലും സർവേക്ക് ശേഷം ഒരു ലിസ്റ്റ് നമ്മളിവിടെ അംഗീകരിക്കുകയും അത് ഗവൺമെന്റിന് അയച്ചു കൊടുക്കുകയും ഗവൺമെന്റ് അംഗീകരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ വരുന്നത്. അതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ, ചില ആളുകൾക്ക് റേഷൻ കാർഡില്ലാത്തവരുണ്ട്, ചില ആളുകൾക്ക് ആധാർ കാർഡില്ലാത്തവരുണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരുണ്ട്, അതുപോലെ അംഗത്വത്തെ ആഹ്വാനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, അങ്ങനെ പലയിനം ആളുകളെയാണ് ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾക്ക് വീടാണെങ്കിൽ വേറൊരാൾക്ക് വീടായിരിക്കുകയല്ല, അവർക്കൊരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെ പെൻഷൻ്റെ കാര്യങ്ങളായിരിക്കാം, അതല്ല അത് ഒന്നുമല്ലെങ്കിൽ ചിലപ്പോൾ റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ട്, ആധാർ കാർഡ് ഇല്ലാത്തവരുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നിവിടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ അവശതകളെ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ ആ അവശതകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ നഗരസഭ, സംസ്ഥാന ഗവൺമെൻറ്റും ഒന്നിച്ച് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ അവശതകൾക്ക് മാറ്റം, കുറവുകൾ വരുത്താനും ആശ്വാസം ഉണ്ടാക്കുന്നതിനു വേണ്ടി കൂട്ടായി നമുക്ക് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുകുളത്ത് നിന്ന് നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്.